വെൽക്കം ടു വേൾഡ് ഓഫ് ഇൻഫിനിറ്റി ലോകപ്രശസ്തവും എന്നാൽ ആരും അറിയാത്ത രഹസ്യങ്ങൾ പേർന്നതുമായ ചില നിർമ്മിതികളെ പരിചയപ്പെടാം ബ്രിട്ടൻ്റെ അല്ലെങ്കിൽ ലണ്ടൻ്റെ തന്നെ ലാൻഡ്മാർക്കായ ബിഗ് ബെന്നിൻ്റെ ഉള്ളിൽ ഒരു രഹസ്യമൊളിഞ്ഞിരിപ്പുണ്ട് ഈ ടവറിൽ നാം കാണുന്ന വലിയ ക്ലോക്കിന് പുറകിൽ ഒരു പ്രിസൺ റൂമുണ്ട് ഇങ്ങനെയൊരു ജയിൽ റൂം ഇവിടെ സ്ഥാപിച്ചതിൻ്റെ കാരണങ്ങൾ ഇന്നും അജ്ഞാതമാണ് പക്ഷേ ഈ ടവറിൽ ക്ലോക്കിന് പുറകിലൊരു ജയിലുണ്ടെന്നത് സത്യമാണ് ആയിരത്തി എണ്ണൂറ്റി പതിനെട്ടിൽ ബ്രിട്ടീഷ് രാജ്ഞിക്കെതിരെ ഗൂഢാലോചന നടത്തിയ ഒരാളെ ഇതിൽ പാർപ്പിച്ചിരുന്നുവെന്ന് രേഖകളുണ്ട് ഈ പ്രിസൺ റൂമിൽ വളരെയധികം സീക്രട്ടായ രേഖകളും മറ്റും സൂക്ഷിച്ചിട്ടുണ്ടെന്ന് പറയപ്പെടുന്നു സ്വകാര്യ റെയിൽവേ പ്ലാറ്റ്ഫോം അതെ പ്രൈവറ്റ് പ്ലെയിൻ പ്രൈവറ്റ് ഷിപ്പ് അതുപോലെ തന്നെ സ്വകാര്യ റെയിൽവേ പ്ലാറ്റ്ഫോമുണ്ട് സീക്രട്ട്സ് അണ്ടർ ഗ്രാൻഡ് സെൻട്രൽ സ്റ്റേഷൻ അല്ലെങ്കിൽ ട്രാക്ക് സിക്സ്റ്റി വൺ എന്ന് സെർച്ച് ചെയ്താൽ ഇതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ ലഭിക്കും അമേരിക്കയിൽ ന്യൂയോർക്കിലുള്ള ഗ്രാൻഡ് സെൻട്രൽ സ്റ്റേഷൻ്റെ അടിയിലുള്ള രഹസ്യ സ്വകാര്യ പ്ലാറ്റ്ഫോമാണിത് ഇതിൻ്റെ പ്രവർത്തനം ഏകദേശം ഒരു നൂറ്റാണ്ടോളമായി തുടർന്നുകൊണ്ടേയിരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപത് മുതൽ പ്രവർത്തന സജ്ജമായ ഇവിടെ ഒരു രഹസ്യ എൻട്രൻസ് ആണുള്ളത് ഇത് സെലിബ്രിറ്റികൾക്കും മറ്റ് ഉന്നതർക്കും വേണ്ടി മാത്രമുള്ളതാണ് ബാക്കി സ്ഥലങ്ങളിൽ ഉള്ള പോലെ ഇവർക്ക് പ്രത്യേക സുരക്ഷ ഒരുക്കിയാൽ പോരേ എന്നുള്ള സംശയം സ്വാഭാവികമാണ് എന്നാൽ ഇവിടെ നിന്ന് ഇവർ പ്രത്യേക ട്രെയിനിൽ പോകുന്നത് ആർക്കും പരിചിതമല്ലാത്ത ഒരിടത്തേക്കാണെന്നതാണ് അത്ഭുതപ്പെടുത്തുന്നത് ലോകത്തെ നിയന്ത്രിക്കുന്നവരുടെ രഹസ്യ യോഗങ്ങളിൽ പങ്കെടുക്കാനാണ് ഇവരുടെ ഈ യാത്രകളെന്ന് പറയപ്പെടുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാലിൽ അമേരിക്കൻ പ്രസിഡൻ്റായിരുന്ന റൂസ് വെൽറ്റും ഇവിടെ നിന്ന് യാത്ര ചെയ്തതായി പറയപ്പെടുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ ഈ പ്ലാറ്റ്ഫോം പ്രവർത്തനം നിർത്തിയെന്ന് പ്രഖ്യാപിച്ചിരുന്നുവെങ്കിലും ഇന്നും ഇത് ദുരൂഹമായി പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നു നയാഗ്ര വെള്ളച്ചാട്ടത്തെ കണ്ടും കേട്ടും ഏവർക്കും അറിയാം എന്നാൽ ആർക്കും അറിയാത്ത ഒരു രഹസ്യം കൂടി ഇതിൽ മറഞ്ഞിരിക്കുന്നുണ്ട് അതൊരു ഗുഹയുടെ രൂപത്തിലാണ് ഗുഹയുടെ പേരാണ് കേവ് ഓഫ് എവിൾ സ്പിരിറ്റ് ആരെങ്കിലും ഈ ഗുഹയിൽ കയറിയാൽ ശാപമേറ്റു മരിച്ചു പോകുമെന്നാണ് വിശ്വാസം ഇതിനുള്ളിൽ ലോകം നിയന്ത്രിക്കുന്ന ശക്തികളുടെ സ്വാധീനമുണ്ടെന്നാണ് കരുതപ്പെടുന്നത് അമേരിക്കയിലും കാനഡയിലുമായി കിടക്കുന്ന നയാഗ്ര വെള്ളച്ചാട്ടത്തിൻ്റെ മറ്റെല്ലാ ഭാഗങ്ങളിലേക്കും സാധാരണക്കാർക്ക് പോകാൻ അനുവാദമുണ്ട് ഇതിൻ്റെ ശാസ്ത്രീയവശം ഇന്നും അജ്ഞാതമായി തുടരുന്നു യൂറോപ്പിൻ്റെ ലാൻഡ്മാർക്കായ ഐഫൽ ടവറിലെ പലർക്കും അറിയാത്തൊരു രഹസ്യമാണ് ഇതിൻ്റെ മുകളിൽ ഒരു ലക്ഷറി അപ്പാർട്ട്മെൻറ്റ് ഉണ്ട് എന്നത് ഇവിടേക്ക് സാധാരണക്കാർക്കൊന്നും പ്രവേശനമില്ല എന്നു മാത്രമല്ല ഇതിലെ ഒരു റൂം ലോകത്തിലെ തന്നെ സീക്രട്ട് മുറിയായാണ് കരുതപ്പെടുന്നത് ലോകത്തെ ആകമാനം സ്വാധീനിക്കാൻ ശേഷിയുള്ള ഒരു രത്നം അല്ലെങ്കിൽ സ്റ്റോൺ ഈ മുറിയിലുണ്ടെന്നാണ് കരുതപ്പെടുന്നത് രണ്ടാം ലോകമഹായുദ്ധത്തിൽ പാരീസിനെ ആക്രമിച്ച് കീഴടക്കിയതും ഐഫൽ ടവർ പിടിച്ചടക്കിയതും ഈ സ്റ്റോണിന് വേണ്ടിയാണെന്നാണ് പറയപ്പെടുന്നത് ഇന്നും ലോകത്തിനു മുന്നിൽ വെളിപ്പെടാത്ത രഹസ്യമായി ഈ അപ്പാർട്ട്മെൻറ്റും മുറിയും തുടരുന്നു ഫ്ലോറിഡയിലുള്ള ഡിസ്നി വേൾഡിൽ ആർക്കും പ്രവേശനമില്ലാത്തൊരു ദ്വീപുണ്ട് ഇത്രയും പ്രശസ്തമായ പാർക്കിൽ ഇങ്ങനെയൊരു സ്ഥലമെന്നത് ഏവരെയും അത്ഭുതപ്പെടുത്തുന്നതാണ് ഇവിടെയുള്ള ഡിസ്കവറി ഐലൻഡ് എന്ന ദ്വീപ് പൂർണ്ണമായും ഉപേക്ഷിച്ചിരിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിൽ ട്രഷർ ഐലൻഡ് എന്ന പേരിൽ ഇത് തുറന്നു കൊടുത്തിരുന്നുവെങ്കിലും പെട്ടെന്നൊരു ദിവസം ഡിസ്കവറി ഐലൻഡ് എന്ന പേര് മാറ്റി അടയ്ക്കുകയായിരുന്നു വൈൽഡ് ലൈഫ് പാർക്ക് പാർക്കായിരുന്നുവെന്നും പിന്നീട് ഇതിനു പകരം ആനിമൽ കിങ്ഡം എന്ന പേരിൽ മറ്റൊരു പാർക്ക് ആരംഭിച്ചപ്പോൾ ഇത് ഒഴിച്ചിട്ടിരിക്കുന്നുവെന്നുമാണ് ഔദ്യോഗിക ഭാഷ്യം എന്നാലും ഡിസ്നി ലാൻഡിൽ ഒരു ദ്വീപ് പൊതുജനങ്ങൾക്ക് പ്രവേശനമില്ലാതെ ഉപേക്ഷിച്ചിരിക്കുന്നു എന്നത് ദുരൂഹമാണ് ഇനിയൊരു കാര്യം ഡിസ്നി ലാൻഡിൽ മദ്യം വിളമ്പുന്ന ഒരേ ഒരു സ്ഥലമായ നമ്പർ തേർട്ടി ത്രീ എന്ന ഹോട്ടലിൽ എല്ലാവർക്കും പ്രവേശനം സാധ്യമല്ല തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് മാത്രമാണ് പ്രവേശനം ഇതുകൂടി കൂട്ടി വായിക്കുമ്പോൾ ഡിസ്കവറി ഐലൻഡ് എന്തൊക്കെയോ ഒളിക്കുന്നുണ്ടെന്ന് മനസ്സിലാകും സ്റ്റാച്യു ഓഫ് ലിബർട്ടി നിരവധി രഹസ്യങ്ങൾ ഇതിൽ ഒളിഞ്ഞിരിക്കുന്നുണ്ട് കയ്യിലേന്തിയിരിക്കുന്ന വിളക്കിൽ ഒരു മുറിയുണ്ട് അതുകൂടാതെ ഇതിൻ്റെ നിർമ്മാണത്തിന് അടിഭാഗത്ത് പലയിടങ്ങളിലും തടിയാണ് ഉപയോഗിച്ചിരിക്കുന്നത് അതോടൊപ്പം തന്നെ അടിയിൽ നിരവധി രഹസ്യ മുറികളും പണിതിട്ടുണ്ട് നൂറ്റാണ്ടുകൾക്ക് മുൻപ് തന്നെ ഇവിടേക്ക് ആർക്കും പ്രവേശനം അനുവദിച്ചിട്ടില്ല അനേകം രഹസ്യ മുറികൾ ഒളിപ്പിച്ചിട്ടുള്ള സ്റ്റാച്ചു ഓഫ് ലിബർട്ടിയുടെ രഹസ്യത്തെക്കുറിച്ച് ഡോക്യുമെൻ്ററി ചെയ്യാൻ പോലും പ്രമുഖ ചാനലുകളെ പോലും ഇതുവരെ അനുവദിച്ചിട്ടുമില്ല ജെ എഫ് കെ ടെർമിനൽ ലോകപ്രശസ്തമായ ഈ ടെർമിനൽ അല്ലെങ്കിൽ എയർപോർട്ടിൽ ദുരൂഹവും രഹസ്യവുമായ ഒരു സംഗതിയുണ്ട് ഇവിടെ ഒരു പ്രവർത്തന സജ്ജമായ ടെർമിനൽ ഒഴിച്ചിട്ടിരിക്കുന്നു ഈ ഭാഗത്തേക്ക് ആർക്കും പ്രവേശനം അനുവദിച്ചിട്ടില്ല മാത്രമല്ല ഇതിൻ്റെ മറുഭാഗത്ത് പുതിയ മറ്റൊരെണ്ണം പണിതാണ് ഉപയോഗിക്കുന്നത് ഇത്രയും പണം മുടക്കി നിർമ്മിച്ചിട്ടുള്ള വിമാനത്താവളം ഈ ടെർമിനൽ ഒഴിച്ചിട്ടിരിക്കുന്നതിൻ്റെ രഹസ്യം അജ്ഞാതമായി തന്നെ തുടരുന്നു വൈറ്റ് ഹൗസിലെ അണ്ടർഗ്രൗണ്ട് ഫെസിലിറ്റികൾ ആർക്കും അറിയാത്ത രഹസ്യമാണ് വൈറ്റ് ഹൗസിൽ പ്രസിഡന്റ് ഇരിക്കുന്ന ഡെസ്കിനുള്ളിലൂടെയാണ് രഹസ്യ ചേമ്പറിലേക്കുള്ള എൻട്രൻസ് എന്ന് കരുതുന്നു ഇതിനടിയിലാണ് കമാൻഡ് സെൻ്റർ ഉള്ളത് അതായത് ആണവാക്രമണം നടത്താനുള്ള ഓർഡർ പ്രസിഡന്റ് നൽകുന്നത് ഈ കമാൻഡ് സെൻ്ററിൽ വെച്ചാണ് അതുപോലെ തന്നെ അമേരിക്കൻ പ്രസിഡന്റ് തന്നെയാണ് ഇത് ചെയ്യുന്നത് ഉറപ്പാക്കാനുമുള്ള സൗകര്യങ്ങൾ ഇതിനകത്തുണ്ട് വൈറ്റ് ഹൗസിൻ്റെ അണ്ടർഗ്രൗണ്ടിൽ പുറത്ത് കാണുന്നതിനേക്കാളും വലിയ ബംഗറുണ്ട് പുറത്ത് നടക്കുന്ന ഏതൊരു ആക്രമണത്തെയും ചെറുക്കാൻ സാധിക്കുന്ന തരത്തിലാണ് ഈ ബംഗറിൻ്റെ നിർമ്മിതി എല്ലാവിധ ആധുനിക സൗകര്യങ്ങളോടും കൂടിയ ലോകത്തിൻ്റെ തന്നെ ഭരണശിരാകേന്ദ്രമെന്ന് ഇതിനെ വിശേഷിപ്പിക്കാം മൗണ്ട് റഷ്മോർ അമേരിക്കൻ പ്രസിഡന്റുമാരുടെ മുഖം വലിയ പാറക്കെട്ടുകളിൽ കൊത്തിവെച്ചിരിക്കുന്ന മൗണ്ട് റഷ്മോർ ലോകപ്രസിദ്ധമാണ് എന്നാൽ ഇവിടെ ഒരു സീക്രട്ട് ചേംബർ ഉണ്ടെന്നുള്ളത് ആർക്കും അറിയാത്ത രഹസ്യവുമാണ് മല തുരന്നുണ്ടാകിയ ഈ സീക്രട്ട് ഗുഹയ്ക്കകത്തേക്ക് സാധാരണക്കാർക്ക് പ്രവേശനമില്ല ഇതിനുള്ളിൽ വലിയ ഒരു പേടക സംവിധാനം തന്നെ സജ്ജീകരിച്ചിട്ടുണ്ടെന്ന് പറയപ്പെടുന്നു ഈ ഗുഹയ്ക്കുള്ളിൽ ഏലിയൻസിൻ്റെ മീറ്റിംഗുകൾ നടക്കാറുണ്ടെന്നും ഇവിടെ വച്ചാണ് ആരാണ് അമേരിക്കൻ പ്രസിഡന്റ് ആകേണ്ടതെന്ന് തീരുമാനിക്കപ്പെടുന്നുവെന്നും പറയപ്പെടുന്നു